ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് എഗ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾ നമ്മളോട് ബിരിയാണി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കിടിലർ റെസിപ്പിയാണ് കേട്ടോ എഗ് ബിരിയാണി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 10 താറാമുട്ടയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള താറാമുട്ട നിങ്ങൾക്ക് ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് 1/2 കിലോനെ റൈസും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി റൈസും ഏത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് നന്നായി വാഷ് ചെയ്തെടുക്കാം. അതുപോലെ മുട്ട നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അരി പാകം ചെയ്യുന്നത് കുക്കറിലാണ്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഗ്രാമ്പു, 1 പട്ട, 3 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒന്ന് അത്യാവശ്യം ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അരിയിലേക്ക് വേണ്ടിട്ടുള്ള ഉപ്പൊക്കെ വേണം. അപ്പോൾ കുറച്ച് ഉപ്പ് ഒന്ന് മുൻപേ ഉപ്പ് നിൽക്കുന്ന രീതിക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പാകം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വറ്റിച്ചെടുക്കുകയില്ല. വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എടുക്കുന്ന ഏതൊരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 2 കപ്പ് വെള്ളം ആ രീതിക്കാട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കാഷ്യൂ നട്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്നായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ കേട്ടോ ഞാൻ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അത് അതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. മാറ്റി കൊടുത്ത ശേഷം ആ എണ്ണയ്ക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, 1 തക്കോലം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തന്നെ നമുക്ക് 2 വലിയുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത വലിയുള്ളി കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ചേർക്കേണ്ടതാണ് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാക്കും. അപ്പോൾ തന്നെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അടട്ട് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ആക്കിയിട്ടും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നമുക്ക് ഒരു കവർ ചെയ്തിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് പാകം ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഇപ്പോൾ മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി വരട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ കാണുന്നില്ല വരട്ട് കൊടുത്തത്. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൽ വരൊക്കെ ഇട്ട് കൊടുത്തിക്കുക. അപ്പോൾ മുട്ടയിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാതും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് ചേർത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റരുത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പാകം ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാകും. പിന്നെ അതൊന്ന് തുറന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് തന്നെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതവിടെ എല്ലാം നമ്മൾ എഗ് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ഒരു പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഓൾറെഡി വലിയ പാത്രം ചെയ്യുകയാണെങ്കിൽ അതിന് പകുതി നമുക്ക് കോരി മാറ്റിയാൽ മതിയാകും. അപ്പോൾ ഞാൻ പകുതി മസാല ഇട്ട് ചേർത്തിട്ടുള്ളത്, അപ്പോൾ അത്യാവശ്യം വെള്ളത്തോടൊക്കെ തന്നെ ചേർത്തെടുക്കുക. വെള്ളം ഒന്ന് വറ്റിക്കണ്ട, എന്നിട്ട് തന്നെ അതിലേക്ക് നമുക്ക് റൈസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസ് നമ്മൾ ഇവിടെ 80% വേവ് മതിയാകും. അങ്ങനെ പാകം ചെയ്ത് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ അണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. 1 teaspoon നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് തുടരാം. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലയും കൂടി, ബാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ ആ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ബാക്കി 5 മുട്ട തായും 5 മുട്ട നടുക്കലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ അതെല്ലാം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 tablespoonഓളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്തെടുത്തുകയാണ്. ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് എല്ലാ മസാലയും താഴെ ആക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരിക്കലും വെള്ളം വറ്റരുത്, കുറച്ച് വെള്ളത്തോടൊക്കെ തന്നെ മസാല നമുക്ക് താഴെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാകം ചെയ്തെടുക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടയിനപ്പം ഉടങ്ങി പോകും, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ പതിയെ നമുക്കതെല്ലാം ഇളക്കി കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടിലേക്ക് സാലഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാലഡും ബിരിയാണിയും കൂടി മതിയാക്കും, വേറെ ഒന്നും ഇതിക്ക് വേണ്ട. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ഫ്രണ്ട്സ്.